ഹായ് ഓൾ, ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില കോൺസെപ്റ്റുകളാണ്, ചില പ്രീവിയസ് ഇയറിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓണം എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പൊതുവെ കുട്ടികൾക്ക് വളരെ ടഫെന്ന് വിളിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് അല്ലേ. വാതക നിയമങ്ങളും അതേപോലെ തന്നെ മോൾ സങ്കല്പനവും വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇനിയുള്ള ഓരോ ചോദ്യങ്ങളിലൂടെയും നമുക്കൊന്ന് ചെയ്തു നോക്കാം. ദ ടു സിറ്റുവേഷൻസ് ആർ ഗിവൺ. ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ, ഇറ്റ്സ് സൈസ് ഡിക്രീസസ് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ഒരു ഇൻഫ്ലേറ്റഡ് ബലൂണ് അല്ലേ, ഊതി വീർപ്പിച്ചൊരു ബലൂണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ സൈസ് കുറയുന്നു. അതേപോലെ തന്നെ എ ബലൂൺ ഈസ് ബീങ് ഇൻഫ്ലേറ്റഡ്, ബലൂണ് നമ്മൾ ഊതി വീർപ്പിക്കുന്നു. ഈ രണ്ട് സന്ദർഭത്തിലും ഉപയോഗപ്പെടുത്തുന്ന വാതക നിയമങ്ങൾ നമുക്കറിയാം, ബോയിൽ നിയമമുണ്ട്, ചാൾസ് ഉണ്ട്, അവോഗാഡ്രയുണ്ട്. ബോയിൽ നിയമം എന്ന് പറയുമ്പോൾ മൂന്ന് നിയമങ്ങളും നമുക്കറിയാം വോള്യവുമായിട്ടാണ് ബന്ധമുള്ളത് അല്ലേ, വ്യാപ്തവുമായിട്ടാണ്. അത് ഈ പറഞ്ഞ പ്രഷറുമായിട്ടാണെങ്കിൽ നമുക്കറിയാം ഇൻവേഴ്സലി പ്രപ്പോർഷണൽ അഥവാ വിപരീത അനുപാതമാണ്. അതാണ് നമ്മൾ പറയുന്ന ബോയിൽ നിയമമായിട്ട് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം വോള്യം എന്ത് ചെയ്യുന്നു, കുറയുന്നു എപ്പോൾ പ്രഷറ് കൂടുമ്പോൾ. അതാണ് ഒന്നാമത്തെ കേസിൽ അല്ലേ, വെള്ളത്തിൻ്റെ താഴേക്ക് പോകുന്തോറും പ്രഷറ് കൂടും. പ്രഷറ് കൂടുമ്പോൾ ഈ പറഞ്ഞ ബലൂണിൻ്റെ വ്യാപ്തം കുറയും. അപ്പോൾ ബോയിൽ നിയമമാണ് അവിടെ. എന്നാൽ നമുക്കറിയാം വോള്യം ടെമ്പറേച്ചറുമായിട്ട് അല്ലേ, താപനില കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു. അതാണ് ചാൾസ് ലോ, അത് രണ്ടാമത്തെ ലോ ആണ്. മൂന്നാമത്തെ നമ്മൾ പഠിച്ചത് ഏതാ, വോള്യം കൂടും എപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അല്ലേ, കണികകളുടെ എണ്ണം കൂടുമ്പോൾ അല്ലേ. അപ്പോൾ അതേതാണ്, അത് നമ്മൾ പറഞ്ഞ അവോഗാഡ്രോ നിയമമാണ്. അതാണ് ഈ പറഞ്ഞ എ ബലൂൺ ഈസ് ബീങ് ഇൻഫ്ലേറ്റഡ്, ബലൂണ് നമ്മൾ ഊതി വീർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു മക്കളെ, അതിലേക്ക് കണികകൾ എയർ പാർട്ടിക്കിൾസ് കടക്കുകയാണ് അല്ലേ. ആ കണികകളുടെ എണ്ണം കൂടുന്തോറും ബലൂണിൻ്റെ വ്യാപ്തം കൂടും. അതാണ് രണ്ടാമത്തെ കേസിൽ. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദീസ് ചേഞ്ചസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എങ്ങനെയാണ് ഈ പറഞ്ഞ രണ്ട് വാതക നിയമങ്ങളും ഈ പറഞ്ഞ രണ്ട് സന്ദർഭങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നതെന്ന് ഈ വാതക നിയമങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതി വെക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരേ താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത വാതകങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. നൈട്രജൻ, ഓക്സിജൻ, അമോണിയ, മൂന്ന് വാതകങ്ങളുണ്ട്. അതിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവുമാണ്. അപ്പോൾ നമുക്കറിയാം വ്യാപ്തവും തന്മാത്രയുടെ എണ്ണവും വിയും എന്നും അതേത് നിയമമായിരിക്കും മക്കളെ, ഓഫ് കോഴ്സ് അവോഗാഡ്രോ നിയമമായിരിക്കും. 20 ലിറ്ററാണ് തന്മാത്രയുടെ എണ്ണം കൊടുത്തിട്ടില്ല, എന്നാൽ അത് പകുതിയാകുന്നു അല്ലേ. തന്മാത്രയുടെ എണ്ണം എത്രയാണ്, എക്സ് എന്നേ കൊടുത്തിട്ടുള്ളൂ, കൃത്യമായ എണ്ണം നമുക്ക് കൊടുത്തിട്ടില്ല. അവോഗാഡ്രോ എണ്ണം എത്രയാണോ, അല്ല 2 മൂന്ന് മോളാണോ, അതൊന്നും കൊടുത്തിട്ടില്ല, എക്സ് എണ്ണം. അപ്പം നോക്കിക്കേ, വ്യാപ്തം നേരെ പകുതിയാകുന്നു. അപ്പം എക്സിൻ്റെ വാല്യൂ എന്താകും മക്കളെ, എക്സിൻ്റെ വാല്യൂവും നേർ പകുതിയാകുന്നു, x/2. എന്നാൽ തന്മാത്രകളുടെ എണ്ണം 2x ആണ്, എക്സ് ഉള്ളത് 2x ആയടാ. അപ്പം ഇരട്ടിയായി തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ വ്യാപ്തം എത്രയായിട്ടുണ്ടാവും, ഇരട്ടിയായിട്ടുണ്ടാവും. പട്ടിക നമ്മൾ പൂർത്തീകരിച്ചു. ഇവിടെ നമ്മൾ ഏത് വാതക നിയമമാണ് പ്രയോജനപ്പെടുത്തിയത് അല്ലേ, അവോഗാഡ്രോ നിയമം. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എങ്കിൽ നമുക്കിത് ആ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. SO2 ആൻഡ് NH3 ആർ ടു ഗ്യാസസ് കെപ്റ്റ് ഇൻ STP. അപ്പോൾ രണ്ട് വാതകങ്ങൾ STP എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കുക, ഫൈൻഡ് ദ മോളിക്കുലാർ മാസ് ഓഫ് സൾഫർ ഡയോക്സൈഡ് SO2. സൾഫർ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് ആണ്. നോക്കിയാൽ മക്കളെ, സൾഫർ ഡയോക്സൈഡ് SO2 ആടാ. ഒരു സൾഫറിൻ്റെ മാസ് എത്രയാണെങ്കിൽ കൊടുത്തിട്ടുണ്ട്, 32 ആണ്. രണ്ട് ഓക്സിജൻ ആണ്, ഒരു ഓക്സിജൻ്റെ മാസ് 16 ആണ്. അപ്പോൾ 32 + 32 ആൻസർ എത്ര വരും, 64 എന്നാണ് ഇതിൻ്റെ മോളിക്കുലാർ മാസ് വരുന്നത്. ആദ്യത്തെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 ഓഫ് SO2 കെപ്റ്റിൻ STP? എടാ, ഏതൊരു ഗ്യാസും, അത് സൾഫർ ഡയോക്സൈഡ് ആയിക്കോട്ടെ, അമോണിയ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അയാൾ 1 എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ഉണ്ടാവും പാടുള്ളൂ, നമുക്കെല്ലാവർക്കും അറിയാം, 22.5
4 liter. 1 mole ഏതു വാതകമായിക്കോട്ടെ അതിന്റെ വ്യാപ്തം എത്രയാണ്? 22.4 liter. Calculate the number of moles in 112 liter SO2. അപ്പൊ നോക്കിക്കേ, 112 liter SO2 ആണ് എടുത്തിട്ടുള്ളത്. അതെങ്ങനെ നമ്മൾ കാണുക? നമുക്കറിയാം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്കറിയാം ഒരു മോൾ ആണെങ്കിൽ, നോക്കിക്കേ, ഒരു മോൾ ആണെങ്കിൽ 22.4 liter അല്ലേ. പക്ഷെ ഇവിടെ കൊടുത്ത എത്രയാണ്? 112 liter ആണ്. എടാ എപ്പോഴാണ് മക്കളെ 112 liter ആവുക? ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ എത്ര മോൾ എടുത്താലാണ് 112 ആവുക? 22.4 × 5 ഇരട്ടി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഈ വ്യാപ്തത്തെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ അല്ലേ? 11.2 ആണെങ്കിൽ 22.4 എന്ന് പറയുമ്പോൾ എത്ര വരും? 1/2. പക്ഷെ ഇവിടെ 11.2 അല്ല, 110 ആണ്. അപ്പോൾ 10/2 എത്ര ആൻസർ കിട്ടും? 5 മോൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 5 മോൾ. ഓക്കെ, ഇത് അങ്ങനെയും ചെയ്യാം. ഒരു മോൾ ആണെങ്കിൽ 22.4, 2 മോളാണെങ്കിൽ 44.8. അങ്ങനെ 5 മോളാകുമ്പോൾ എത്ര കിട്ടും? 112 liter എന്ന് കറക്റ്റ് കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ വ്യാപ്തത്തെ 22.4 കൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഈ പറഞ്ഞ നമ്പർ ഓഫ് മോൾ നമുക്ക് കിട്ടും. എങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 170 gram NH3 ആണ്. 170 gram NH3. NH3 മോളിക്കുലർ മാസ് അത്ര 17. മോളല്ല ചോദിച്ചത് മക്കളെ, മോളിക്യൂളാണ്. അപ്പോൾ ആദ്യം നമ്മൾ മോൾ കാണണം. എടാ എന്ത് കിട്ടിയാലും ആദ്യം നമ്മൾ മോളിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്കിവിടെ മാസ് തന്നിട്ടുണ്ട്, 170 gram ആണ്. മോളിക്കുലർ മാസ് നമുക്കറിയാം, മോളിക്കുലർ മാസ് നമുക്കറിയാം 17 ആണ്. അപ്പോൾ നമുക്ക് മോള് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 170 × മോളിക്കുലർ മാസ് 17. എത്ര കിട്ടും മക്കളെ? 10 മോൾ എന്ന് കിട്ടും. കിട്ടിയ മാസിനെ മോളിക്കുലർ മാസ് കൊണ്ട് അല്ലെങ്കിൽ GMM കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മോൾ കിട്ടും. നേരത്തെ ചെയ്തത് എന്താ? കിട്ടിയ വ്യാപ്തത്തെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മോള് കിട്ടും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് മോളിലേക്ക് ആദ്യം നമ്മൾ മാറ്റി. ഒരു മോൾ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അവോഗാഡ്രോ എണ്ണമാണ് ഒരു മോൾ. മക്കളെ, നമ്മുടെ കയ്യിൽ എത്ര മോളാണുള്ളത്? 10 മോൾ NH3 എന്ന് പറഞ്ഞാൽ 10 × അവോഗാഡ്രോ അഥവാ 6.022 × 10⁻². അല്ലേ, അത് നമ്മൾ ചുരുക്കി ഇങ്ങനെ എഴുതാം, NA എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ 10 × അവോഗാഡ്രോ എണ്ണം, അത്രയും NH3 തന്മാത്രകൾ ആ ഒരു സാമ്പിളിൽ ഉണ്ടാകുമെന്ന് ചുരുക്കം. അപ്പോൾ കണ്ടോ, വളരെ എളുപ്പത്തിൽ എന്ത് കിട്ടിയാലും ആദ്യം മോളാക്കുക. എന്നിട്ടും ഒരു മോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അതിൻ്റെ മോളിക്കുലർ മാസിൻ്റെ എണ്ണത്തിന് തുല്യമാണ് ആ ഭാരം, മാസ്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ എണ്ണത്തിന് തുല്യമാണ് അതിലുള്ള തന്മാത്രകൾ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ 22.4 liter ആണ് STP. ഇത് കൃത്യമായി അറിയുന്നവർക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൺഫ്യൂഷനേ ആവശ്യമില്ല. അതിൻ്റെയൊക്കെ മാസ് മാത്രമേ മാറുള്ളൂ. തന്മാത്രകളുടെ എണ്ണവും 22.4 liter ഒക്കെ എല്ലാവർക്കും സെയിം ആണ്. മാസ് മാത്രം NO2 SO2 NH3 കാർബൺ ഡൈ ഓക്സൈഡ് അതെല്ലാവരും എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. അവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം. അത് ആ ചോദ്യത്തിൻ്റെ ആൻസർ ഒന്ന് കണ്ടെത്തി ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. ചോദ്യം ഇങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ 90 gram വാട്ടർ ഉണ്ട്, 100 gram H2O ഉണ്ട്. എങ്കിൽ മക്കളെ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇത് എത്ര മോളാണെന്ന് കണ്ടുപിടിക്കണം, ഇതിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്നും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എടാ 90 gram വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരും കണ്ടുപിടിക്കാം. ഇതേപോലെ എങ്ങനെ, 1 kilogram ജലത്തിൽ എത്ര ജല കണികകളുണ്ട്, അത് എത്ര മോളാണ്. ഇതേപോലെ 1 kilogram ഉപ്പിൽ, സോഡിയം ക്ലോറൈഡിൽ എത്ര മോളുണ്ട്, അതിലെത്ര മോളിക്കുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തു നോക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏത് ചോദ്യങ്ങൾക്കും ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.